അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സകാത്തിന്റെ സ്വത്തിനെ കാവൽ നിൽക്കുമ്പോൾ ഒരു പിശാച് സകാത്തിന്റെ സ്വത്ത് മോഷ്ടിക്കാൻ വന്നപ്പോൾ കൈപിടിച്ചു നിന്നെ ലർഫഅന്നക ഇലാ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനോട് നിന്നെ ഞാൻ പോയി കംപ്ലൈന്റ് പറയും സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് അല്ലേ ആ സമയത്ത് പിശാച് പറഞ്ഞു ഒരു മിസ്കീനായ ആളായിട്ട് വന്നത് ദുഇയാലിൻ വഹാജ ഒരുപാട് ദാരിദ്ര്യവും മക്കളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് എന്നെ കംപ്ലൈന്റ് പറയല്ലേ ഇനി ഞാൻ മോഷ്ടിക്കാൻ വരൂല എന്ന് പറഞ്ഞു അപ്പൊ സിദ്ദീഖ് അപ്പൊ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു അലിവ് തോന്നി പറഞ്ഞയച്ചു സാരല്ല പോട്ടെ പാവല്ലേ നബിയോട് എന്ന് പറഞ്ഞു നബിയേ ഇന്നലെ ഒരാള് മോഷ്ടിക്കാൻ വന്നിരുന്നു നബിയേ പക്ഷെ അവൻ വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞപ്പോ ഞാൻ മാപ്പ ഇത് വിട്ടിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു ഇന്നഹു സയഊദ് അവൻ ഇനിയും തിരിച്ചു വരും അബൂ ഹുറൈറ ഇനിയും വരും നോക്കണം രണ്ടാമത്തെ രാത്രി അബൂ ഹുറൈറ തങ്ങൾ കാത്തിരുന്നു ഉറപ്പിച്ചു നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും വരുമെന്ന് ഉറപ്പിച്ചു ഒരാൾ വരുന്നു സകാത്തിന്റെ സ്വത്ത് മുഴുവനും വാരിയെടുക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ ഇൻചാർജ് കൈപിടിച്ചു പറഞ്ഞു ഞാൻ ലർഫഅന്നക ഇലാ റസൂലില്ലാ നിന്നെ ഞാൻ നബിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു എന്നെ കംപ്ലൈന്റ് പറയല്ലേ പാവമായ ആള് ഒരുപാട് മക്കളുണ്ട് ദാരിദ്ര്യമുണ്ട് ഞാനിത് ചെയ്യൂല എനിക്ക് മാപ്പ് തരണം ഉറപ്പല്ലേ ആ ഉറപ്പാണ് എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഇനി വരരുത് വരില്ല നബിയേ അങ്ങ് പറഞ്ഞ പോലെ ഇന്നലെയും വന്നു നബിയേ ഇനിയും അവൻ വരും മൂന്നാമത്തെ ദിവസവും വന്നു ആ നേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ നിന്നെ വിടൂല എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നീ ഇന്ന് വരുമെന്ന് നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ലർഫഅന്നക ഇലാ റസൂലില്ലാ നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിന്നെ ഹാജരാക്കുകയാണ് പറഞ്ഞു മാപ്പ് തരണേ മാപ്പ് ഏയ് മാപ്പ് തരില്ല രണ്ടു പ്രാവശ്യം മാപ്പൊന്നില്ലേ ഇനി മാപ്പ് തരില്ല ഞാനൊരു കാര്യം പഠിപ്പിച്ചുതരാം എന്നാ മാപ്പ് തരൂ ഒരു ഇൽമ് ഞാൻ പറഞ്ഞു തരാം ആ ഇൽമ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്താണത് എന്നെ വിടുവോ എന്നാ വിടാം ആ ഇൽമ് എന്താണെന്നറിയോ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആയത്തുൽ കുർസി ഓതി കിടന്നാൽ ഒരു പിശാചും നിങ്ങളെ ആക്രമിക്കുകയില്ല ആയത്തുൽ കുർസി ഓതി കേൾക്കണം ഇൽമൊക്കെ പഠിപ്പിച്ചെന്നില്ല ഇനിയിപ്പോ എങ്ങനെയാ പറഞ്ഞയച്ചു നബിയേ അങ്ങ് പറഞ്ഞ പോലെ വന്നു നബിയേ ഞാൻ പിടിച്ചിരുന്നു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആയത്തുൽ കുർസി ഓതിയാൽ സുബഹി വരെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിശാച്ച് തൊടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു അമാ ഇന്നഹു സദഖ വഹു കദൂബ് അവൻ വല്ലാതെ നുണ പറയുന്ന ആളാണ് പക്ഷേ ഇപ്പറഞ്ഞത് സത്യമാണ് അബൂ ഹുറൈറ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആരായിരുന്നു ആ വന്നത് എന്ന് അമാ ഇന്നഹു അശ്ശൈത്വാൻ അത് പിശാച്ചായിരുന്നു ആ വന്നത് പിശാച്ചായിരുന്നു ആ വന്നത് അവൻ നുണ പറയുന്ന ആളാണ് കദൂബാണ് പക്ഷേ ഇപ്പറഞ്ഞ വിഷയം സത്യമാണ് കദൂബ് അവൻ പറഞ്ഞത് ഇപ്പറഞ്ഞത് സത്യമാണ് പക്ഷെ അവൻ നുണ പറയുന്ന ആളാണ് ആയത്തിൽ കുറിച്ച് ഓതിയാൽ സുബഹി വരെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന വിഷയം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്താനി അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതാരെങ്കിലും ഓതിയാൽ ഒരു രാത്രി ഓതിയാൽ ലകഫതാ ആ രാത്രിയിൽ അത് രണ്ടും അയാൾക്ക് മതി അത് രണ്ടും അയാൾക്ക് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് ആയത്തുകളാണ് آمن الرسول بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون ജീവിതത്തിൽ പകർത്ത ഓർമ്മയുള്ളവർ പൊടി തട്ടിയെടുക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം രാത്രി ഓതിയാൽ പുലരുന്നത് വരെ ഇത് കാവലാണെന്നാണ് ഇതൊക്കെ നമ്മുടെ കൈ നമ്മൾ കുറേ സി സി ടി വി ക്യാമറ വെക്കുന്നുണ്ട് വലിയ പൂട്ട് വെച്ച് ലോക്ക് ഒക്കെ ചെയ്തോളീൻ പക്ഷെ വലിയ ഇതൊക്കെ പൊട്ടിപ്പൊളിച്ച് തുറക്കാനും കഴിയും പിശാച്ചിനും അല്ലാത്തതിനൊക്കെ ഈ ആയത്തുകൾ നമുക്ക് പ്രൊട്ടക്ഷനാണ് അമന റസൂലു ഓതിയേക്കണം നമുക്ക് ഒരുമിച്ച് ഓതിയല്ലേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها
لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين രണ്ട് ആയത്തുകളാണിത്. ആമന റസൂല് മുതൽ വയിലേക്കൽ റുമസീർ ഒരായത്ത്, ലാ യുക്കല്ലിഫുല്ലാഹു മുതൽ അവസാനം വരെ ഒരായത്ത്, ആയത്തൈനി. ഈ രണ്ടായത്തുകൾ ഒരാൾ ഓതിയാൽ, രാത്രി ഓതിക്കഴിഞ്ഞാൽ, ലക്കഫതാ, ആ മനുഷ്യന് ഇത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളത് ആലോചിച്ച് മനസ്സിലാക്കി പഠിക്കുന്നില്ലേ, ഹൃദയങ്ങൾക്ക് പൂട്ടിവെച്ചിരിക്കുകയാണോ. നമ്മൾ തത്വീഖിലേക്ക് കടക്കുകയാണ്. ഇബാദത്തു തത്വീഖ്, ഖുർആനിൻ്റെ മൂന്നാമത്തെ ഇബാദത്ത് ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ്. നമ്മൾ രണ്ട് ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഒന്നെന്താണ്? ഇബാദത്തു തിലാവ, ഖുർആനിൻ്റെ പാരായണം. തൊട്ടുമ്പ് പറഞ്ഞത് എന്താണ്? ഇബാദത്തു തദബ്ബുർ, ഖുർആൻ ചിന്തിക്കുന്നത്, അതൊരു ഇബാദത്താണ്. ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇബാദത്തു തത്ബീഖ്, ഖുർആൻ തത്ബീഖ് ചെയ്യുക, ജീവിതത്തിലേക്ക് പകർത്തുക, അത് കൊണ്ടു നടക്കുക. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. كان قرآنا يمشي على الأرض ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇനി നമുക്ക് പഠിക്കാണ്. അത് വന്ന എല്ലാ വിഷയം വരും, അതിൽ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുനബിയുടെ സുന്നത്തിൽ നിന്ന് പഠിക്കാൻ കിടക്കുകയാണ്. ഞാനൊരു വാപ്പയാണെങ്കിൽ എങ്ങനെ നല്ല വാപ്പയാവണം, അള്ളാഹുവിന് നിർദ്ദേശമുണ്ട്. ഞാനൊരു എങ്ങനെ നല്ല മകനാവണം, ഞാൻ എങ്ങനെ നല്ല ഉമ്മയാവണം, നല്ല ഭാര്യയാവണം, നല്ല ഭർത്താവണം, നല്ല അധ്യാപകനാവണം, നല്ല ശിഷ്യനാവണം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കലാമിലുണ്ട്. ഭയങ്കരമാണ്, അത്ഭുതമാണ്. എനിക്ക് രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് പരീക്ഷണം വന്നാൽ എന്ത് ചെയ്യണം, എനിക്കൊരു സിഹറോ ഒരു കണ്ണേറോ സംഭവിച്ചിട്ടുണ്ടെന്നറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, എല്ലാം അള്ളാഹുവിൻ്റെ കലാമ്. ഓരോന്നോരോന്നിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും ഓരോരോ കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രാത്രി ആരെങ്കിലും അത് ഓതിയാൽ, സുബഹിൻ്റെ മുമ്പ് അയാൾ മരിച്ചാൽ, സുബഹിൻ്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. മൻ ഖാലഹ മൂഖിനൻ ബിഹ, ആ വിഷയം ആലോചിച്ച് ബോധത്തോടുകൂടെ ഒരാൾ പറഞ്ഞു, രാത്രി പറഞ്ഞാൽ സുബഹിൻ്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. രാവിലെ പറഞ്ഞു, മഗ്‌രിബിൻ്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. കഴിഞ്ഞു. അർത്ഥം, അല്ലാഹുവേ അൻത റബ്ബി, നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനില്ല റബ്ബേ. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക, നിന്റെ കരാറിലും നീ പറഞ്ഞ വ്യവസ്ഥയിലും ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അങ്ങനെ ചെയ്യൂ റബ്ബേ. അഊദു ബിക മിൻ ശർരി മാ സനഅത, ഞാൻ ചെയ്തു കൂട്ടിയ ഒരുപാട് തിന്മകളുണ്ട് റബ്ബേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അബൂഉ ലക ബിനിഅമതിക അലിയ, ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നത് നീ എനിക്ക് തന്ന നിഅമത്തുകളെ കൊണ്ടാണ്. നീ തന്ന നിഅമത്തുകൾ എനിക്ക് എമ്പാടും നിന്നോട് പറയാനുണ്ട്, ഇതൊക്കെ നീ തന്നതാണ്. പക്ഷെ ഞാൻ നിനക്ക് തിരിച്ചു തന്നതോ, വഅബൂഉ ബിദംബി, ഞാൻ എൻ്റെ പാപങ്ങളുമായിട്ടാണ് റബ്ബേ നിന്നിലേക്ക് വരുന്നത്. ഫഗ്ഫിർലി, നിനക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ തെറ്റുകൾ ഒരാളും പുറത്തു തരില്ല പടച്ചവനെ, നിനക്ക് പുറത്തുതാ. ഇത് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ, രാവിലെ പറഞ്ഞാൽ മഗ്‌രിബിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും, രാത്രി ഒരു തവണ ഇത് പറഞ്ഞു, സുബഹിന്റെ മുമ്പ് മരിച്ചാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
മുഅ്മിനീങ്ങളെ ഖുർആൻ തത്വീഖ് ചെയ്യാനുള്ളത് ഇതൊക്കെ ഖുർആനിന്റെയും ഭാഗമാണ് ഈ ദിക്റുകളൊക്കെ വദ്കുറുല്ലാഹ ദിക്റൻ കസീറ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ് ഓരോരോ സന്ദർഭങ്ങളിലേക്കും ആവശ്യമായത്.